നമസ്കാരം നൂറ്റിയേഴ് ഡിഗ്രി പനി ഛർദി ചുമ ഹാലൂസ്നേഷൻ ഒരു അഞ്ചു വയസ്സുകാരന് സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണ് കൊറോണ കാലത്ത് മക്കളെ പൂട്ടിയിട്ട് വളർത്തുന്നതിന്റെ ആവശ്യകത അറിയണമെങ്കിൽ ഈ അമ്മയുടെ വേദന അറിഞ്ഞേ മതിയാകും അമ്മേ ഞാൻ മരിക്കാൻ പോവുകയാണോ എന്നാണ് ഒരു അഞ്ചു വയസ്സുകാരൻ ചോദിക്കുന്നത് സാധാരണ നിലയിൽ പോലും ഒരു പെറ്റമ്മയ്ക്ക് ചോദ്യം സഹിക്കാൻ കഴിയുമോ അപ്പോൾ കൊറോണ എന്ന കണ്ണിൽ ചോരയില്ലാത്തവന്റെ ആക്രമണത്തിൽ കീഴടങ്ങി കിടക്കുന്ന സമയത്തിലാണെങ്കിലും ആ അമ്മ മനസ്സ് കീറിപ്പറയാൻ മറ്റെന്തെങ്കിലും ഒരു കാരണം ഇനി വേണോ ബ്രോമിയാഡിലെ മുപ്പതുകാരിയായ ലോറൻ ഫുൾബ്രോക്കാണ് ഈ ദയനീയ അവസ്ഥ അനുഭവിക്കുന്നത് അഞ്ചു വയസ്സുകാരൻ ആൽഫിക്ക് വളരെ പെട്ടെന്നായിരുന്നു രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടത് നൂറ്റിയേഴ് ഡിഗ്രിക്ക് മുകളിൽ പനി ഛർദി ഹാലുസ്നേഷൻ തുടങ്ങിയവയായിരുന്നു രോഗലക്ഷണങ്ങൾ ഹോസ്പിറ്റൽ ബെഡിൽ തളർന്നു കിടക്കുകയാണ് അഞ്ചു വയസ്സുകാരൻ ആൽഫി തൊട്ടടുത്ത മനമൊരുങ്ങുന്ന പ്രാർത്ഥനകളുമായി അമ്മയും അപ്പോഴാണ് ആ അഞ്ചു വയസ്സുകാരനെ നിഷ്കളങ്ക ചോദ്യം അമ്മേ താൻ മരിക്കാൻ പോവുകയാണോ എന്ന് ജീവിതത്തിലെ മറ്റെന്തും സഹിക്കുവാനുള്ള ചങ്കൂറ്റമുണ്ട് പക്ഷേ ഈ ചോദ്യം ആ അമ്മ അർദ്ധോക്തിയിൽ നിർത്തുന്നു ജീവിതത്തിലെ ഏറ്റവും ചീത്ത നിമിഷമായിരുന്നു ആ ചോദ്യം കേട്ട നിമിഷമെന്നാണ് ആ അമ്മ വ്യക്തമാക്കുന്നത് മറ്റൊരമ്മയ്ക്കും ഈ ഗതി വരരുത് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത കുട്ടികൾക്കും കൊറോണ ബാധയുണ്ടായേക്കാം ഇത് മറ്റമ്മമാരെയും അറിയിക്കുകയാണ് തന്റെ പോസ്റ്റിന്റെ ലക്ഷ്യമെന്നും ഇവർ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽക്കാണ് സംഭവങ്ങൾ ആരംഭിക്കുന്നത് മകന്റെ വിവരങ്ങൾ അമ്മ വിവരിക്കുകയാണ് ശബ്ദം അടഞ്ഞു പോവുകയായിരുന്നു ആദ്യം നീന്തൽ ക്ലാസ്സിൽ കൂടുതൽ ക്ലോറിൻ അടങ്ങിയ വെള്ളം കുടിച്ചു കാണുമെന്നായിരുന്നു താൻ ആദ്യം കരുതിയത് എന്നാണ് ഈ അമ്മ പറയുന്നത് ചൊവ്വാഴ്ച ലക്ഷണങ്ങൾ കൂടുതൽ വഷളാകാൻ തുടങ്ങി കടുത്ത ചുമ കൂടാതെ പനിയും തുടർന്ന് അവർ ആദ്യം ആംബുലൻസ് വരുത്തിയതും ആദ്യ ചികിത്സയിൽ പനി കുറഞ്ഞതുമൊക്കെ വിവരിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും ചർദി ആരംഭിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ രോഗികൾക്കായുള്ള ആശുപത്രി മുത്തശ്ശിക്കഥകളിലെ പ്രേത നഗരങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ശരീരമാസകലം മൂടുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെ ആ അഞ്ചു വയസ്സുകാരന്റെ മനസ്സിൽ സൃഷ്ടിച്ച ഭാവനയാണ് അത് നാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം കർശനമായ നിർദ്ദേശങ്ങളോടെയാണ് ഐസൊലേഷൻ വീട്ടിൽ നടത്തണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും വിട്ടതു ഇപ്പോൾ ഈ അഞ്ചു വയസ്സുകാരൻ വീട്ടിൽ ഐസൊലേഷനിലാണ് എന്നും നില വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് ഈ അമ്മ പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്നലെ ആദ്യമായി മകൻ ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ആ അമ്മ വ്യക്തമാക്കുകയാണ് നിങ്ങൾക്ക് പലയിടത്തും പോകുവാനുള്ള ആഗ്രഹമുണ്ടാകും പബ് ആകാം തിയേറ്ററാകാം സ്റ്റേഡിയമാകാം പാർക്കാകാം പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി വീട്ടിലുള്ള മറ്റുള്ളവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കണോ എന്നതാണ് നിങ്ങളിനി ചിന്തിക്കേണ്ടത് എന്നാണ് ഈ അമ്മ പറയുന്നത് ഈ അവബോധം ഉണ്ടാകുവാനാണ് ഈ പോസ്റ്റ് ഇട്ടത് എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്